പാർട്ടിയെ അരച്ചു കലക്കി കുടിച്ചയാളാണ് എം വി ഗോവിന്ദൻ മാസ്റ്റർ എന്ന് അദ്ദേഹം ഈ പാർട്ടി സെക്രട്ടറിയായി ചുമതലയേറ്റ ഘട്ടത്തിൽ തന്നെ പറഞ്ഞു. സാധാരണഗതിയിലുള്ള ഒരു മുന്നോട്ട് പോക്കായിരിക്കില്ല എന്നും അന്ന് തന്നെ നമ്മളൊക്കെ ചൂണ്ടിക്കാട്ടിയിരുന്നു. അതുതന്നെയാണ് സംഭവിക്കുന്നത്. അദ്ദേഹം അടിമുടി പാർട്ടി എന്നുള്ള നിലപാടിലാണ് മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ തിരുവനന്തപുരം എന്ന് പറയുന്നത് ഈ വർത്തമാനകാല സി പി എമ്മിൻ്റെ ഒരു ശക്തമായ മേഖലയാണ്, കേന്ദ്രമാണ്, അതിശക്തമായ സ്വാധീന ശക്തികളൊക്കെ ഉള്ള ഇടമാണ്. അങ്ങനെ ഒരു ജില്ലയിൽ യുവജന നേതാക്കൾക്കിടയിൽ ഉണ്ടായിരിക്കുന്ന വലിയ പ്രശ്നങ്ങൾ, അതിൽ അങ്ങ് നേരിട്ട് ഇടപെടുകയാണ്. അതെ, നേരിട്ട് ഇടപെടുന്നു. ആ താക്കീത് വന്നതോടുകൂടി, അതായത് ജനങ്ങൾക്ക് ഏതെങ്കിലും ആ വാചകം നമ്മൾ ഭയങ്കരമായി അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒന്നാണ്. എന്താണ് ഈ അവമതിപ്പുണ്ടാക്കുന്ന പരിപാടി അല്ലെങ്കിൽ സി പി എമ്മിന് മോശമായി തോന്നുന്ന പരിപാടി എന്ന് പറഞ്ഞത് ജനങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഇഷ്ടപ്പെടാത്ത ഏത് പരിപാടിയും, അതെ അതെ, വളരെ കൃത്യമായിട്ടാണ് അദ്ദേഹം പറഞ്ഞത്. ഈ വെള്ളം കയറാത്ത അറകളുള്ള കമ്പാർട്ട്മെന്റ് അല്ല സി പി എം എന്നാണ് പറഞ്ഞത്. അത് നിങ്ങൾ വിചാരിക്കുന്ന പോലെയൊന്നും അല്ല. ഇതിനകത്ത് തെറ്റുതിരുത്തൽ, ഈ ആളുകളെ ശരിയാക്കി കൊണ്ടുവരൽ തുടങ്ങിയ പ്രക്രിയകളൊക്കെ ഉണ്ട് എന്നുള്ള കാര്യം. അപ്പോൾ മാധ്യമപ്രവർത്തകർ ചോദിച്ച ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞ ഒരു മറുപടി, ഇപ്പോൾ ഈ കേഡർമാർക്കെതിരെ എന്തുകൊണ്ടാണ് നടപടിയെടുക്കാത്തത്, നിങ്ങൾ പുറത്താക്കാത്തത് എന്തുകൊണ്ട്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒരു പാർട്ടി കേഡർ ഉണ്ടാകുന്നത് ഒരു വലിയ പ്രക്രിയയാണ്. സാധാരണ മറ്റു പാർട്ടികളിലൊക്കെ സംഭവിക്കുന്ന പോലെ അല്ലല്ലോ, ഒരുപാട് ഘട്ടങ്ങളിലൂടെ കടന്ന് നിരീക്ഷിച്ച് ഒക്കെയാണ് ഒരാൾ ഒരു ഒരു കേഡർ രീതിയിലേക്ക് എത്തുന്നത്. അങ്ങനെ ഒരാൾ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ അയാളെ ഉടനടി അങ്ങ് എടുത്തെറിയുകയല്ല, പുറത്താക്കുകയല്ല, അയാളെ തിരുത്താനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത്. അത് കാരണം അത്രയും പാർട്ടി അയാൾക്ക് വേണ്ടി ബൗദ്ധികമായൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് ഒരു കേഡർക്ക് വേണ്ടി. അങ്ങനെ ഒരാളിനെ നാളെ രാവിലെ നീ വേണ്ട എന്ന് പറഞ്ഞ് എടുത്ത് കളയാൻ പറ്റില്ല, അയാളെ തിരുത്തുക എന്നുള്ളതാണ് ശ്രമം. അതിനാണ് ഈ തിരുത്തൽ രേഖയൊക്കെ പുതിയ രീതിയിൽ വരുന്നത്. തിരുവനന്തപുരത്ത് എന്തായാലും അതിശക്തമായ നടപടിയാണ്, ചെറിയ കാര്യങ്ങളല്ല. എസ് എഫ് ഐയിലും ഡിവൈഎഫ്ഐയിലും ഒക്കെ സംഭവിക്കുന്നു. അതുപോലെ എസ് എഫ് ഐയിലൊക്കെ ഒരു വിദ്യാർത്ഥി സംഘടനയിലൊക്കെ ഇതുപോലെ പാർട്ടി സെക്രട്ടറിക്ക് നേരിട്ട് ഇടപെടുക എന്ന് പറഞ്ഞാൽ അതൊരു നമ്മൾ കേട്ട് കഴിവ് പോലും ഇല്ലാത്തൊരു സംഭവം. അതാണ് ഗോവിന്ദൻ മാസ്റ്റർ അദ്ദേഹത്തിന്റെ ആ ആദ്യത്തെ ആ ഒരു നയപ്രഖ്യാപനത്തിൽ തന്നെയുണ്ട്. ഈ യഥാർത്ഥത്തിൽ കോടിയേരി സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുന്ന ഒരു ഘട്ടത്തിൽ കോടിയേരി കുറച്ചുകൂടി സംയമനത്തിന്റെ രീതിയിൽ തിരുവനന്തപുരത്ത് അദ്ദേഹം സജീവമായി ഇടപെടുമായിരുന്നു. പക്ഷേ അദ്ദേഹം സംയമനത്തിന്റെ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിരുന്ന ഒരു ഘട്ടത്തിൽ നിന്ന് സമവായത്തിന്റെ ഇത് അതില്ല, നിലപാട് കൃത്യമായി വ്യക്തമാക്കി കഴിഞ്ഞു. അതിന് പിന്നാലെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ ഇടപെടലും ഉണ്ടായിരിക്കുന്നു, എസ് എഫ് ഐയിലും ഡിവൈഎഫ്ഐയിലും ഒക്കെ നടപടി ഉണ്ടാകുന്നു. ശരിക്കു പറഞ്ഞാൽ ഈ ചെറിയ പയ്യന്മാരെ കാട്ടുന്നത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ്, വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. കാരണം ഇവരൊക്കെ അതും സംസ്കൃത കോളേജിന് മുമ്പിൽ മദ്യപിച്ച് നൃത്തം ചെയ്യുക, ഈ പിന്നെ ലഹരി വിരുദ്ധ ജാഥയ്ക്ക് പോയിട്ട് നേരെ പോയി മാറിപ്പോയി വെള്ളം അടിക്കുക, അത് ഡിവൈഎഫ്ഐക്കാർ തന്നെ പകർത്തി നൽകുക, രസകരമായിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഒരുപാട് സംഭവങ്ങളാണ് ഇപ്പോ ഒന്നൊന്നായി ഇവർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോരുത്തരെ കുറിച്ച് പറയാൻ തുടങ്ങിയിരിക്കുന്നു. അത് നേതൃതലത്തിൽ പ്രവർത്തിക്കുന്ന ആളുകളാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തിരുവനന്തപുരം ജില്ല എന്ന് പറയുന്നത് സി പി എമ്മിന്റെ ഒരു ഫോക്കസ് ഏരിയയാണ്, ഒരു പ്രധാനപ്പെട്ട ജില്ലയായി മാറിക്കഴിഞ്ഞു. മാത്രമല്ല, പ്രധാനപ്പെട്ട നേതാക്കന്മാർ മുഴുവൻ ഇവിടെയുണ്ട്. കാരണം കണ്ണൂരിൽ നിന്ന് മുതൽ, കാസർഗോഡ് മുതലുള്ള പല നേതാക്കന്മാരും സെൻട്രൽ കമ്മിറ്റി അംഗങ്ങളും കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളും അതുപോലെ തന്നെ പാർട്ടി പോളിറ്റ് ബ്യൂറോ അംഗങ്ങളും ഉൾപ്പെടെ പല നേതാക്കന്മാരും താമസിക്കുന്നത് ഇവിടെ പാർട്ടി ഫ്ലാറ്റുകളിലാണ്. അതായത് 90% തദ്ദേശ സ്ഥാപനങ്ങളും ഭരിക്കുന്നു, ഒരു നിയമസഭാ മണ്ഡലം ഒഴിച്ച് ബാക്കി മുഴുവൻ കയ്യിലിരിക്കുന്നു. അങ്ങനെ അത്രയും വലിയ സ്വാധീന ശക്തിയായി നിൽക്കുന്ന സി പി എമ്മും അതിൻ്റെ സി പി എമ്മിൻ്റെ പോഷക സംഘടനകളിൽ പെടുന്ന ആളുകൾ ഇത്തരത്തിൽ അവമതിപ്പുണ്ടാക്കുന്ന പരിപാടികൾ കാണിക്കുന്നത് വച്ചു പൊറിപ്പിക്കരുത് എന്ന് തന്നെയാണ്. അത് എവിടെ എങ്ങനെയായാലും തിരുത്തണം. ഇതൊന്നും ഈ സംഘടനാ ശക്തി ഒന്നും ഒരു ദിവസം കൊണ്ട് അല്ലെങ്കിൽ ഒരു മലവെള്ളപ്പാച്ചിലിൽ വന്നു ചേർന്നതൊന്നും അല്ല. അവര് വർഷങ്ങളായി ഉണ്ടാക്കിയെടുത്ത ചിട്ടയോടുകൂടിയുള്ള പ്രവർത്തനത്തിന്റെ ഫലമാണത്. അല്ല, ഇതിന്റെ പ്രശ്നം എന്താണെന്നറിയാമോ? ഇപ്പോ ഏതെങ്കിലും ഒരു എസ് എഫ് ഐ പ്രവർത്തകൻ തിരുവനന്തപുരം നഗരത്തിൽ കാണിക്കുന്ന ഒരു വൃത്തികെട്ട പരിപാടിയും പാർട്ടി ഉത്തരം പറയേണ്ടുന്ന കാര്യമാണ്. അതാണ് ഇതിന്റെ പ്രശ്നം. ഒരു എസ് എഫ് ഐക്കാരൻ അവനൊരു എസ് എഫ് ഐക്കാരനല്ലേ എന്നുള്ളതല്ല ഈ സിസ്റ്റത്തിൽ. അതാണ് ഗോവിന്ദൻ മാഷ് പറഞ്ഞത്. ഇപ്പോ പാർട്ടിയുടെ വർഗ ബഹുജന സംഘടനകളുടെ ആഭ്യന്തര കാര്യങ്ങളിലൊന്നും അങ്ങനെ പാർട്ടി കയറി നേരെ ഇടപെടാറില്ല, അതിനൊക്കെ സംവിധാനങ്ങളുണ്ട്. പക്ഷേ അത് പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കുന്ന തരത്തിലേക്ക് വന്നാൽ സ്വാഭാവികമായി
ഇടപെടൽ തന്നെ വേണ്ടി വരുമെന്നുള്ളതാണ്, അവിടെയാണ് പ്രശ്നം. അപ്പൊ ഇത് ഇവരാണ് ചിന്തിക്കേണ്ടത്. നമ്മൾ ബംഗാളിന്റെയും ത്രിപുരയുടെ ഒക്കെ ഉദാഹരണങ്ങൾ ഈ ട്രോളിൽ കൂടിയൊക്കെ പലപ്പോഴും പറയാറുണ്ട്. ഇതൊക്കെ ഈ തുടർഭരണം ദുഷിപ്പിച്ച ഇടങ്ങളാണ്, ഒരു 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 അഹന്ത ഉണ്ടാകുന്നു. അത് ഉണ്ടാകാതിരിക്കാനുള്ള ഒരു പരിശ്രമം അങ്ങനെ ഭാവി പാർട്ടിയുടെ ഭാവിയിൽ ഈ പാർട്ടി നയിക്കേണ്ട ആളുകളല്ലേ അവര്. ഇപ്പോഴത്തെ ഈ വിദ്യാർത്ഥി പ്രസ്ഥാനം നാളത്തെ യുവജന പ്രസ്ഥാനങ്ങളിലേക്ക് വരുന്നു, അത് പിന്നെ പാർട്ടിയിലേക്ക് വരുന്നു. ഇവരൊക്കെ അല്ലേ നാളെ പാർട്ടി കൊണ്ടു കിടക്കേണ്ടത്. അപ്പോൾ അവരിലുള്ള തെറ്റുകൾ മുളയിലെ നുള്ളിക്കളഞ്ഞില്ലെങ്കിൽ, അവരെ തെറ്റ് തിരുത്തിയില്ലെങ്കിൽ, അവർ അത് വളർന്ന് വളർന്ന് അവരുടെ ജീവിതശൈലി മാത്രമല്ല പാർട്ടിയിലും അത് ബുദ്ധിമുട്ടുണ്ടാക്കും. അതാണ് ഗോവിന്ദ മാഷ് വളരെ കൃത്യമായി ആ കാര്യങ്ങളിൽ ഇടപെട്ട് അതിനെ തിരുത്താൻ ശ്രമിക്കുന്നത്. ഈ തെറ്റുതിരുത്തൽ രേഖ അത് പലതരത്തിൽ വളരെ ഇതായി തന്നെ ആർജവത്തോടു കൂടി തന്നെ നടപ്പിലാക്കുക എന്നുള്ളതാണ്. അത് ഏത് തരത്തിലുള്ള തെറ്റുകൾ, ചെറിയ ഒരു ഒരു ചെറിയ പരാതിക്കെങ്കിലും ഇടയാക്കുന്ന പ്രവൃത്തി ഒരു പാർട്ടിക്കാരന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകരുത് എന്നുള്ളതാണ്. അങ്ങനെ ഉണ്ടായാൽ അദ്ദേഹം ഗോവിന്ദ മാസ്റ്ററുടെ ആ ശരീരഭാഷ തന്നെ ഇരിക്കുന്നത് ആ വാർത്താ സമ്മേളനം കഴിഞ്ഞതിന് പിന്നാലെയാണ്. സർക്കുലർ ഒക്കെ വേറെ, പാർട്ടി സർക്കുലർ ജില്ലാ കമ്മിറ്റിക്ക് ചെല്ലുക എന്നുള്ളതൊക്കെ വേറെ. ഇത് ആ വാർത്താ സമ്മേളനത്തിലെ അദ്ദേഹത്തിന്റെ ശരീരഭാഷ കണ്ടപ്പോൾ തന്നെ തിരുവനന്തപുരത്തെ നേതാക്കന്മാർക്ക് കാര്യം ബോധ്യമായി. ഇനി ആരെങ്കിലും ഒക്കെ പൊതിഞ്ഞു കിട്ടാനും ഇത് പ്രശ്നം എന്താണ് ഉണ്ടാവുന്നത്? ഇവർ പലരും പല നേതാക്കന്മാരെയും കുട്ടി നേതാക്കന്മാരെയും ഒക്കെ സംരക്ഷിക്കാൻ പല നേതാക്കന്മാരും രംഗത്ത് വരുന്നതാണ് പ്രശ്നം. ഇവിടെ തന്നെ ഉണ്ടല്ലോ, എല്ലാ പാർട്ടിയിലും ഉണ്ട്. അത് നടക്കില്ല എന്ന കൃത്യമായിട്ടുള്ള ഒരു സന്ദേശമാണ്. അത് ഇത് നേരെ മറിച്ച് കോൺഗ്രസിലോ കെ എസ് യുലോ യൂത്ത് കോൺഗ്രസിലോ ഇതല്ല ഇതിനപ്പുറം നടക്കും. അവിടെ അല്ല, അവിടെ അങ്ങനെ ഒരു സംഘടനാ സംവിധാനം ഒന്നും അങ്ങനെ ഇല്ലല്ലോ. ഇതെല്ലാം പറക്കി അവിടെ ഇവിടെ വയ്ക്കുന്ന ഒരു പ്രക്രിയ ആയതുകൊണ്ട് അതിനകത്ത് നമുക്ക് അങ്ങനെയൊന്നും പ്രതീക്ഷിക്കുകയും വേണ്ട. അല്ലെങ്കിൽ അവരങ്ങനെ ചെയ്തില്ലെങ്കിൽ അത്ഭുതപ്പെടേണ്ടതില്ല. പോലും മറുവശത്ത് അവരൊരു ഗ്രൂപ്പ് ഉണ്ടായി, അത് അത് വേറെ വേറെ സമ്മർദ്ദ ഗ്രൂപ്പായി മാറുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകും. തെറ്റ് ചെയ്തവർക്കെതിരെ ഒന്നും നടപടിയെടുക്കാൻ പറ്റുന്ന ഒരു പാർട്ടിയല്ല ഈ. ദുർബലന്മാരെ അടിക്കുക എന്നുള്ളത് മാത്രമേ അവിടെ നടക്കൂ. ഇവിടെ അങ്ങനെയല്ല, സംഘടനയ്ക്ക് കൃത്യമായി പിടിമുറുക്കാൻ പറ്റും. എത്ര വലിയവനായാലും അതിനപ്പുറത്തേക്ക്, ആ ചട്ടക്കൂടിനപ്പുറത്തേക്ക് ചാടിയാൽ അവർക്ക് പിടിച്ചു നിർത്താൻ പറ്റും. അത് പിടിച്ചു നിർത്താനുള്ള ആർജവം നയിക്കുന്ന ആളുകൾക്കുണ്ടായാൽ മതി. ആ ആർജവം ഗോവിന്ദ മാഷ് പ്രകടിപ്പിക്കുന്നു എന്നുള്ളതാണ്.